ഹലോ, നമ്മൾ കഴിഞ്ഞ കുറച്ച് ആരി ബേസിക് സ്റ്റിച്ചുകൾ ഫ്ലാറ്റ് സീക്വൻസുകൾ ഉപയോഗിച്ചിട്ടും അതുപോലെ കപ്പ് സീക്വൻസുകളൊക്കെ ഉപയോഗിച്ചിട്ടും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്കൊരു സ്കാറ്റേർഡ് വർക്കിനൊക്കെ പറ്റിയ ഒരു സിംഗിൾ സ്റ്റിച്ച് കാണാം. ഇവിടെ ഞാൻ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സീക്വൻസും അതുപോലെ തന്നെ ഒരു ഷുഗർ ബീഡും ചേർത്തിട്ടാണ് ഈ വർക്ക് ചെയ്യാൻ വേണ്ടി പോണത്. നമ്മളിവിടെ പതിവ് പോലെ തന്നെ 14 നീഡിലും അതുപോലെ സെറി ത്രെഡുമാണ് എടുത്തിട്ടുള്ളത്. സെറി ത്രെഡ് എല്ലാ പ്രാവശ്യത്തെയും പോലെ നമ്മൾ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ നമ്മളുടെ കെട്ടിട്ട് കൊടുത്തിട്ടുള്ള സെറി ത്രെഡ് ഇതുപോലെ നമ്മളുടെ നീഡിൽ യൂസ് ചെയ്തിട്ടൊന്ന് കുത്തി മുകളിലേക്ക് എടുക്കണം. ഇപ്പോൾ ഒരു ലൂപ്പ് റെഡി ആയിട്ടുണ്ട്. ആ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ തൊട്ടടുത്ത് കുത്തിയതിന് ശേഷം നമുക്ക് നമ്മളുടെ അടുത്ത ഒരു ലൂപ്പ് മുകളിലേക്ക് എടുത്ത് കൊടുക്കണം. ഇതൊരു സിംഗിൾ ആയിട്ടുള്ളൊരു സ്റ്റിച്ചും അതുപോലെ നമുക്ക് സ്കാറ്റേഡ് ആയിട്ട് ചെയ്യാവുന്ന ഒരു വർക്ക് ആയതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ തന്നെ എൻ്റെ നോട്ടിൽ ചെയ്യാതിരുന്നത്. ഇനി നമുക്ക് ആ ഒരു സീക്വൻസിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് വരേണ്ട ആ ഒരു ഷുഗർ ബീഡ് ആദ്യം തന്നെ നീഡിലേക്ക് കോർത്ത് കൊടുക്കുക. അതിനുശേഷം താഴെ വരേണ്ട സീക്വൻസും കൂടെ കോർത്ത് കൊടുത്ത് ഇതുപോലെ രണ്ടും കൂടെ നമ്മളുടെ ആ ഒരു ലൂപ്പിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നമ്മളുടെ ആ ഒരു നീഡിൽ ഉപയോഗിച്ചിട്ട് തന്നെ ആ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ആ ഒരു ഷുഗർ ബീഡ് പതുക്കം ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ആ ഒരു ഫ്ലാറ്റ് സീക്വൻസിൻ്റെ ആ ഒരു ഹോളിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ആ ഒരു അടുത്ത ലൂപ്പ് എടുത്തു കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ലൂപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളതൊന്ന് ടൈറ്റാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഈ നീണ്ടു നിൽക്കുന്ന ആ ഒരു ലൂപ്പ് ഉണ്ടല്ലോ, ആ ഒരു ലൂപ്പിനെ നമ്മൾ നമ്മളുടെ നീഡിൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കുക. ഇതുപോലെ പിടിച്ച് വയ്ക്കുക. എന്നിട്ട് പതുക്കെ പതുക്കെ താഴെ നമ്മൾ വലിച്ചു കൊടുക്കുക. വലിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു ലൂപ്പ് സീക്വൻസിൻ്റെ അടിയിലേക്ക് പോകരുത്, പകരം നമ്മളുടെ ആ ഒരു ബീഡിൻ്റെ അടിയിലേക്ക് വേണം പോകാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമാണ് അതവിടെ ടൈറ്റായിട്ട് ഇരിക്കുകയുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് ആദ്യമേ തന്നെ കെട്ടിട്ട് കൊടുത്തിട്ടുള്ള നമ്മളുടെ സെറി ത്രെഡ് ഇതുപോലെ കുത്തി മുകളിലേക്ക് എടുക്കുക. ഇപ്പോൾ നമുക്ക് ഒരു ലൂപ്പ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ അടുത്ത ഒരു ലൂപ്പും കൂടെ ഇതാ ഇതുപോലെ എടുത്ത് പിടിക്കുക. നമ്മൾ എൻ്റെ നോട്ടല്ല ഈ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആദ്യമേ തന്നെ ഷുഗർ ബീഡ് എടുക്കുക. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ ഫ്ലാറ്റ് ആയിട്ടുള്ള സീക്വൻസും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മളുടെ ഈ ഒരു ലൂപ്പിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ലൂപ്പ് ഇതുപോലെ തന്നെ പിടിച്ചതിന് ശേഷം ആ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ നേരെ ആ ഒരു ഫ്ലാറ്റായിട്ടുള്ള സീക്വൻസിൻ്റെ ഹോളിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ അടുത്ത ലൂപ്പ് എടുത്ത് വലിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതുപോലെ ആ ഒരു വലിച്ചെടുത്ത ആ ഒരു ലൂപ്പ് ഇതുപോലെ പിടിച്ചതിന് ശേഷം താഴേലേക്ക് നമ്മൾ വലിച്ചു കൊടുക്കുക. വലിച്ചു കൊടുക്കുമ്പോൾ സീക്വൻസിൻ്റെ അടിയിലേക്ക് പോവാതെ നോക്കുക. നേരെ നമ്മൾ ഷുഗർ ബീഡിൻ്റെ അടിയിലേക്ക് നന്നായിട്ട് വലിച്ചു കൊടുക്കുമ്പം അത് കറക്റ്റായിട്ട് ഇരിപ്പുണ്ട്. ഈ ഒരു സ്റ്റിച്ച് നമുക്ക് നമ്മളുടെ സ്കേർട്ടിലൊക്കെ ചെയ്യാൻ പറ്റും. കാരണം ഇത് സ്കാറ്റേർഡ് വർക്കായിട്ട് പോവുകയാണെങ്കിൽ കുറേ കൂടെ ഭംഗിയായിരിക്കും. അപ്പോൾ നിങ്ങളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് അത് കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് മറക്കരുതേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ഇനേബിൾ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ.